മാവേലി സ്റ്റോറിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കാൻ നടപടി ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഒറ്റയാൾ സമരം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു വലുകുന്നാണ് കൊടിയത്തൂർ മാവേലി സ്റ്റോറിന് മുമ്പിൽ സമരം നടത്തിയത്. സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു. പൊതുവിപണിയിൽ പലവ്യഞ്ജനങ്ങൾക്കും പച്ചക്കറികൾക്കും ഉൾപ്പെടെ വില കുതിച്ചുയരുമ്പോൾ സാധാരണക്കാരുടെ ആശ്രയമായിരുന്ന മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തിരുന്ന സാധനങ്ങൾ മാസങ്ങളായി ലഭിക്കാതായതോടെയാണ് ഒറ്റയാൾ സമരവുമായി ഗ്രാമപഞ്ചായത്ത് അംഗം രംഗത്തെത്തിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 9-ാം വാർഡ് മെമ്പറുമായ ബാബു വലുകുന്നാണ് കൊടിയത്തൂർ മാവേലി സ്റ്റോറിന് മുമ്പിൽ പ്രതിഷേധിച്ചത്. മാവേലി സ്റ്റോറോ മഹാവലി സ്റ്റോറോ എന്നെഴുതിയ ഫ്ലക്സ് ബോർഡ് സ്റ്റോറിന് മുമ്പിൽ സ്ഥാപിച്ചായിരുന്നു പ്രതിഷേധം. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമരം 12 മണി വരെ നീണ്ടു. സാധാരണക്കാർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ സർക്കാർ വീണ്ടും വീണ്ടും ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ബാബു പുലുകുന്ന് പറഞ്ഞു. നമ്മുടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 2 മാവേലി സ്റ്റോറിൽ ഞാൻ പലപ്പോഴും സന്ദർശിക്കും. അപ്പോൾ ആളുകൾ ക്യൂ നിന്നുകൊണ്ട് തിരിച്ചു പോകുന്ന അവസ്ഥ, ഇവിടെ ഈ സബ്സിഡി സാധനങ്ങളുടെ ഇല്ല, കാരണം ജീവനക്കാർ ബുദ്ധിമുട്ടാണ്. 5 മാസം ഇത് പല പ്രാവശ്യം ഞാൻ ഇത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെ പാവപ്പെട്ട ഒരു ഗ്രാമീണ മേഖലയാണ് നമ്മുടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പം ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യമാണ് ഇതിൽ മെയിനായിട്ട്. നമുക്ക് സബ്സിഡി ഇനങ്ങൾ സർക്കാർ നിഷ്കർഷിക്കുന്ന 13 സാധനങ്ങളുണ്ട്. 13 സാധനങ്ങളും ഒന്ന് പോലുമില്ല. ഇവിടെ ഉള്ളതൊക്കെ നമ്മൾ പൊതു മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്കുള്ള സാധനങ്ങൾ ഇപ്പം അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. സാധനങ്ങളില്ലാത്ത മാവേലി സ്റ്റോറുകളെക്കുറിച്ച് ബാബു പോലും ഒന്ന് തന്നെ എഴുതി തയ്യാറാക്കിയ ഗാനവും ബാബു ആലപിച്ചു. സബ്സിഡി സാധനമൊന്നുമില്ല, മാസങ്ങളായി മുടങ്ങിയതല്ലോ. മാവേലി തമ്പ്രാനും ലജ്ജിച്ചപ്പോ തന്നോട് പേരിലെ സ്റ്റോറു കണ്ട. പട്ടിണി കൂട്ടുന്ന മുഖ്യനാണ് പട്ടണം ചുറ്റുന്ന മന്ത്രിമാരും. സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാവേലി സ്റ്റോറിൽ ഇപ്പം പറഞ്ഞല്ലോ, 5 മാസത്തോളമായി 13 ദിനം സബ്സിഡി സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ യാതൊന്നുമില്ലാത്ത സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കൊടിയത്തൂരിലെ മാവേലി സ്റ്റോറ് ഇപ്പോൾ ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം കൊടിയത്തൂർ പഞ്ചായത്തിലെ അംഗൻവാടി കുട്ടികൾക്കുള്ള പോഷകാഹാര പരിപാടി നമ്മൾ ഈ മാവേലി സ്റ്റോർ മുഖേനയാണ് നടത്തുന്നത്. 41 ലക്ഷം രൂപ വകയിരുത്തി നടത്തുന്നത് ഈ മാവേലി സ്റ്റോർ മുഖേനയാണ്. അതുകൊണ്ട് അവർക്ക് വലിയ ഒരു വിഷമം തട്ടാതെ അവരവിടെ കോട്ടം തട്ടാതെ നമ്മുടെ കൊടിയത്തൂർ പഞ്ചായത്തിലെ കൊടിയത്തൂരുള്ള മാവേലി സ്റ്റോർ നിലനിന്ന് പോകുന്നത്. സബ്സിഡി സാധനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബാബു പോലുമൊന്ന് സർക്കാരിന് സമർപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ നിവേദനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെരീഫ് അമ്പലക്കണ്ടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്തിന് കൈമാറി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ പി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി, പി ഹരിദാസൻ, റിനീഷ് കളത്തിങ്ങൽ, യു പി മുഹമ്മദ്, സമദ് കണ്ണാട്ടിൽ, വിലാസിനി, ബൈജു ഉണിക്കോരൻകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.